കനത്ത മഴയിൽ ചാളയൂർ തോട്ടിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ താവളം മുള്ളി റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. ചാളയൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന കൾവേർട്ടിനു സമാന്തരമായി ഉണ്ടാക്കിയ താൽക്കാലിക പാതയാണ് ഒഴുകിപ്പോയത്. തിങ്കളാഴ്ച പകലും രാത്രിയും ചാളയൂരിനോട് ചേർന്ന മലകളിൽ ശക്തമായി മഴ പെയ്തിരുന്നു. രാത്രിയോടെ തോട്ടിൽ ഒഴുക്കും ശക്തമായി. വലിയ പാറയും മണ്ണും ഒഴുകി വന്ന് താൽക്കാലിക റോഡിന്റെ കുഴലുകൾ അടഞ്ഞ് വെള്ളം ഒഴുകിപ്പോകാതായി. അർദ്ധരാത്രിയോടെയാണ് റോഡും പുതിയ പാലത്തിനുള്ള നിർമ്മിതികളും ഒഴുകിപ്പോയത്. ഇലച്ചി വഴിയിലും കൾവേർട്ട് നിർമ്മാണത്തിനായി കുഴിയെടുത്തിരുന്നതിന് സമീപമുണ്ടാക്കിയ താൽക്കാലിക റോഡ് ഇടിഞ്ഞു വീണു. മുള്ളിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുപോകാൻ പുലർച്ചെയെത്തിയ ആംബുലൻസ് ഡ്രൈവറാണ് റോഡ് ഒഴുകിപ്പോയ വിവരം അധികൃതരെ അറിയിച്ചത്. ഇതിനകം പ്രദേശവാസികളും റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KSDP അധികൃതരെ വിവരമറിയിച്ചു. ഗതാഗതം നിലച്ചതോടെ 10 ആദിവാസി ഊരുകൾ ഉൾപ്പെടെ പുത്തൂർ പഞ്ചായത്തിന്റെ ഒരു ഭാഗം ഒറ്റപ്പെട്ടു. റവന്യൂ, ട്രൈബൽ, പോലീസ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും KSDP പ്രോജക്ട് മാനേജറും സ്ഥലത്തെത്തി. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവർത്തികൾ നടത്തിവരുന്നത്. താവളത്ത് നിന്ന് സംസ്ഥാന അതിർത്തിയായ മുള്ളി വരെ എത്തുന്ന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗതിയിലാണ്. 130 കോടിയോളം രൂപ ചിലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ KSDP ആണ് പണി നടത്തുന്നത്. അട്ടപ്പാടിയിൽ നിന്ന് മഞ്ചൂർ വഴി ഊട്ടിയിലേക്കുള്ള ഈ മലമ്പാത ഒട്ടേറെ സഞ്ചാരികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പർ കുട്ടനാടിന്റെ പടിഞ്ഞാറൻ മേഖലകളിലും റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല. വെള്ളം ഇറങ്ങിയ മേഖലകളിലെല്ലാം റോഡുകൾ പാടെ തകർന്ന നിലയിലാണ്. അപ്പർ കുട്ടനാടൻ മേഖലകളിലെ വയലുകളോടടുത്ത മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലേറെയും വെള്ളക്കെട്ട് തുടരുന്നു. പടിഞ്ഞാറൻ മേഖലയിലാണ് സ്ഥിതി അതിരൂക്ഷം. ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. വീയപുരം, ചെറുതന, എടത്വ, വീയപുരം, കാഞ്ഞിരം തുരുത്തി തുടങ്ങിയ റോഡുകളിലാണ് ഗുരുതര സാഹചര്യം. വിളിച്ചാൽ ഓട്ടോറിക്ഷക്കാർ പോലും വരുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വീയപുരം, കാഞ്ഞിരം തുരുത്തി റോഡ് ഉയർത്തി നിർമ്മിക്കാൻ 480 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും കരാറുകാർ ആരും മുന്നോട്ടു വന്നിട്ടില്ല. ഒരു കനത്ത മഴയോടെ ഒറ്റപ്പെട്ടു പോകുന്ന മേഖലയാണിത്. വെള്ളം കയറുന്ന കാലത്തും രക്ഷപ്പെട്ട് പുറം ലോകത്തെത്താനുള്ള ഒരു വഴിയാണ് ഇവർ തേടുന്നത്. കോഴിക്കോട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിടിഞ്ഞ കുറ്റിയാടി ചുരത്തിലെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. മണ്ണും പാറയും ഒലിച്ചെറിഞ്ഞതു കാരണം 5 മണിക്കൂറിലധികം തൊട്ടിൽപാലം മാനന്തവാടി റൂട്ടിൽ ഗതാഗതം സ്തംഭിച്ചിരുന്നു. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ഇതുവഴി യാത്ര പാടില്ല എന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഉച്ചയ്ക്കു ശേഷം തുടങ്ങിയ കനത്ത മഴ വൈകുന്നേരത്തോടെ പ്രദേശത്തെ ഭീതിയിലാഴ്ത്തുകയായിരുന്നു. മലവെള്ളപ്പാച്ചിലിനു പുറമെ പലയിടത്തും ഉരുൾപൊട്ടിയതോടെ പുഴയിലും റോഡിലുമെല്ലാം വെള്ളം കുത്തിയൊലിച്ചു. വെള്ളുവംകുന്ന് മലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണും പാറയുമെല്ലാം കുറ്റിയാടി പക്രന്തളം ചുരത്തിലേക്ക് ഒലിച്ചിറങ്ങി. ഇതോടെ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചുരത്തിൽ കുടുങ്ങി. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് കല്ലും മണ്ണും മരങ്ങളും നീക്കിയത്. കാവിലുംപാറയിൽ 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. താമരശ്ശേരി അടിവാരത്തും ഉരുൾപൊട്ടി. റോഡുകളിൽ വെള്ളം കയറി ഗതാഗതവും തടസ്സപ്പെട്ടു. വീടുകളിലും കടകളിലും വെള്ളപ്പൊക്കമാണ്. പരങ്ങാട് വയലിലും ഉരുൾപൊട്ടി. ഒരു വീട് പകുതിയോളം മണ്ണിനടിയിലായി. വീട്ടിലുണ്ടായിരുന്നവർ മറ്റു വീടുകളിലേക്ക് മാറിയതിനാൽ അപകടം ഉണ്ടായില്ല. 8 വീട്ടുകാരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. വ്യാപകമായ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.